അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദ്ർ നാം അറിയേണ്ട 27 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് മാത്രം അള്ളാഹു നൽകിയ അനുഗ്രഹീത രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. രണ്ട്, ഈ രാത്രിയുടെ ആനുകൂല്യം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. മൂന്ന്, ലൈലത്തുൽ ഖദ്ർ ഏത് രാവിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിക്കപ്പെട്ടിരുന്നുവെങ്കിലും മറപ്പിക്കപ്പെട്ടു. നാല്, റമളാൻ അവസാന പത്തിൽ പ്രത്യേകം പ്രതീക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം. അഞ്ച്, 21, 23, 25, 27, 29 എന്നീ രാവുകളിൽ സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആറ്, അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിജാഗ്രതയോടെ തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെന്ന് വ്യക്തമായി ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഏഴ്, പരിശുദ്ധമായ റമളാനിന്റെ തുടക്കം എന്നാണോ അതനുസരിച്ച് ലൈലത്തുൽ ഖദ്ർ ഇന്ന രാത്രിയാണെന്ന് മനസ്സിലാക്കാമെന്ന് മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഥവാ തിങ്കളാഴ്ചയാണ് റമളാൻ ഒന്ന് എങ്കിൽ 21 രാവിലും, ശനിയാഴ്ചയാണ് റമളാനിന്റെ തുടക്കമെങ്കിൽ 23, വ്യാഴാഴ്ചയാണെങ്കിൽ 25, ചൊവ്വ വെള്ളി 27, ഞായർ ബുധൻ 29. ഈ രൂപത്തിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മനസ്സിലാക്കാമെന്നാണ് മഹാനവറുകളുടെ അഭിപ്രായം. അതനുസരിച്ച് ഈ വർഷം നമുക്ക് റമളാനിന്റെ തുടക്കം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇൻഷാ അല്ലാ 27 രാവിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എട്ട്, 9 അക്ഷരമുള്ള ലൈലത്തുൽ ഖദ്ർ 3 തവണ സൂറത്തുൽ ഖദ്റിൽ ആവർത്തിച്ചു വന്നിരിക്കുന്നു. ഈ 9 അക്ഷരങ്ങളെ 3 ഗുണിക്കുമ്പോൾ 27 എന്ന ഫലം ലഭിക്കുന്നതിനാൽ 27 രാവിലേക്ക് സൂചനയെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 9, അള്ളാഹു ഒരുവനാണ്, ഒറ്റയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ഒറ്റയിൽ പലതുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നത് 7 ആണെന്നും അതുകൊണ്ട് 27 പ്രതീക്ഷാർഹമായ രാവാണെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 10, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനിക്ക് 3 തവണ ലൈലത്തുൽ ഖദ്ർ അനുഭവപ്പെട്ടത് 27 രാവിലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 11, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി വളരെ ശാന്തവും തെളിഞ്ഞതും പ്രകാശമുള്ളതുമായിരിക്കും. 12, അമിത ചൂടും തണുപ്പുമില്ലാത്ത മിതശീതോഷ്ണ അന്തരീക്ഷമായിരിക്കും അന്നത്തെ രാത്രി. 13, ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞ പ്രഭാതത്തിലെ സൂര്യോദയം മങ്ങിയ കിരണങ്ങളോടെ 14 രാവിലെ ചന്ദ്രനെ പോലെ പൂർണ്ണ വൃത്താകൃതിയിലായിരിക്കും. 14, നായകളുടെ കുരയും കഴുതകളുടെ അലർച്ചയും അന്നത്തെ രാത്രിയിൽ വിരളമായിരിക്കും. 15, കടൽ വെള്ളത്തിന് അമ്ല സാന്ദ്രത ലഘുവായിരിക്കും. 16, ഈ അനുഗ്രഹീത രാത്രിയിലാണ് പരിശുദ്ധമായ ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിക്ക് വേണ്ടി ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തിന് അവതരിപ്പിച്ചത്. പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം കൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന് പ്രാധാന്യം ലഭിച്ചത് എന്നും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇറക്കപ്പെട്ടത് കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിന് മഹത്വമുണ്ടായത് എന്നും വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ ഖദ്റിലെ ഏറ്റവും വലിയ പരാമർശ വിഷയം തന്നെ പരിശുദ്ധമായ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിൽ ഇറക്കി എന്നതാണ് എന്നത് നാം ഓർക്കണം. 17, ഈ രാത്രിയിൽ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ
മറ്റ് 1000 മാസങ്ങൾ കൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ ഉത്തമമാണെന്ന് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖദറിൽ തന്നെ വ്യക്തമാക്കുന്നു. അഥവാ ഒരു രാത്രിയിലെ അമലുകൾക്ക് 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതിനേക്കാളും പ്രതിഫലം ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുള്ള പുണ്യങ്ങൾക്ക് ലഭിക്കുമെന്നർത്ഥം. 18. പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന അനുഗ്രഹീതരാവാണ് ലൈലത്തുൽ ഖദർ. 19. മലക്കുകൾ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ കൂട്ടം കൂട്ടമായി ഭൂമിയിലേക്ക് വിശ്വാസികളുടെ പുണ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഇറങ്ങി വരുന്ന രാത്രിയാണിത്. നായ, പന്നി, പ്രതിമകളും പ്രതിഷ്ഠകളും ഉള്ളവരുടെ വീടുകളിലേക്ക് അവർ പ്രവേശിക്കുകയില്ല എന്ന് പ്രത്യേകമായ പരാമർശമുണ്ട്. 20. മലക്കുകൾ ഇബാദത്തിൽ വ്യാപൃതരാവുന്ന സത്യവിശ്വാസികളോട് സലാം പറഞ്ഞ് മുസാഫാത്ത് ചെയ്യുമെന്നും, എന്നാൽ മദ്യപാനി, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ, പന്നിമാംസം പൂജിക്കുന്നവർ എന്നിവർക്ക് സലാം പറയുകയില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. 21. മരണപ്പെട്ട സത്യവിശ്വാസികളുടെ ആത്മാക്കൾ അവരവരുടെ വീടുകളിലേക്ക് കയറി വരുന്ന രാത്രിയാണ് ഇത് എന്ന് കിതാബുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. 22. മഹത്വങ്ങളും ശാന്തിയും സമാധാനവും മഗ്രിബ് മുതൽ സുബിഹ് വരെ നീണ്ടു നിൽക്കുന്ന മഹിദ രാത്രിയാണിത്. 23. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം വിവരിച്ച സമ്പൂർണ്ണ സൂറത്താണ് സൂറത്തുൽ ഖദർ. 24. വിശ്വാസപൂർവം പ്രതിഫലാഗ്രഹത്തോടെ അന്നത്തെ രാത്രി നിസ്കരിക്കുന്നവരുടെ ചെയ്തുപോയ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സ്വഹീഹായ ഹദീസിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 25. ലൈലത്തുൽ ഖദറിന്റെ രാത്രി മനസ്സിലായാൽ വല്ലതും ചൊല്ലേണ്ടതുണ്ടോ എന്ന മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ ചോദ്യത്തിന് ഇന്നക അഫൂൻ തുഹിബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. 26. സൃഷ്ടികളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ അതിരറ്റ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അതുല്യ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. 27. സ്ഥിരമായി മദ്യപിക്കുന്നവർ, മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവർ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ, കാപ്പട്ടിയും കുശുമ്പും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർ എന്നിവരുടെ ദോഷങ്ങൾ ലൈലത്തുൽ ഖദറിലും പൊറുക്കപ്പെടില്ലെന്നും ലൈലത്തുൽ ഖദറിന്റെ നന്മകൾ തടയപ്പെട്ടവർ എല്ലാ നന്മകളും തടയപ്പെട്ട നിർഭാഗ്യവന്മാരാണെന്നും ഹദീസിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയും ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ വിവരിക്കാനുള്ള ഈ ലൈലത്തുൽ ഖദർ 27 മാത്രം ഞാൻ ഒതുക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ റമളാനിലെ ലൈലത്തുൽ ഖദർ എന്ന അമൂല്യമായ, അതുല്യമായ, അസുലഭമായ രാത്രി ലഭ്യമാവുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബ ബന്ധുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا واجعله شفيعا لنا لا شفيعا علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأزواجنا وذرياتنا وأقربائنا وأحبابنا من الديون والمظالم والنار اللهم اجعلنا واياهم ممن رضي عنهم شهر رمضان ولا تجعلنا واياهم ممن سخط عليهم شهر رمضان اللهم اجعلنا واياهم ممن اعتقى شهر رمضان ولا تجعلنا واياهم ممن خصمهم شهر رمضان اللهم اجعلنا واياهم من الفائزين بليله القدر التي هي خير من الف شهر اللهم اجعلنا واياهم من الفائزين بشهر رمضان الذي انزل فيه القران اللهم اجعل صيامنا صيام الصائمين اللهم اجعل قيامنا قيام القائمين اللهم نبئنا عن نومة الغافلين اللهم احفظ اعضاءنا من مفسدات الصوم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.